So yes, hi, hello, welcome everyone, and now you're watching RGR45. GT5 in the material power pack episode like a lark. So guys, okay, so we have GT5 web series and we have to the okay guys, so we have beach side lana, so we have to go to the raptor. We have to go to the cash and we have to go to the businessman and we have to go to the raptor. So we have to go to the one day. നമ്മള് ഈ ഓഫ് റോഡ് നമ്മൾ കയറ്റിയോണ്ടാണ് ആ വീട് അടിക്കുന്നത്. സീനിൽ ഇറക്കുമ്പോൾ ശരിയായിക്കോളും. എന്തായാലും വണ്ടി സെറ്റാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വണ്ടി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ഫാമിലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന്മാർക്കൊന്ന് മൗണ്ടെയിനും കാര്യങ്ങളൊക്കെ കയറാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരുങ്ങി നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും നമ്മുടെ മാൻഷനിൽ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫാമിലിയാണ്, മൈക്കിളിൻ്റെയും കൂടി ഫാമിലിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവരും കൂടി കൂട്ടിയിട്ട് നൈസായിട്ട് അങ്ങോട്ട് പോകാനുള്ള പരിപാടി നോക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞൊരു എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡും കാര്യങ്ങളൊക്കെ ചെക്കൗട്ട് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റോറി നമ്മുടെ ഒരു പ്ലെയിനും കാര്യങ്ങളൊക്കെ നമ്മുടെ തുരസിംഗ് ഗവൺമെൻ്റ് ഗ്യാങ് മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൂടെ വന്ന് കത്തിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബോംബും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ അവന്മാർക്കുള്ള പണിയും കാര്യങ്ങളൊക്കെ നമ്മൾ ലോഡനാണ്. അവന്മാർക്ക് എന്തായാലും നമ്മൾ കൊടുക്കും. മിക്കവാറും എനിക്ക് തോന്നുന്നു ആ ഒരു ഏജൻറ്റിന് $1 million കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ആ തുരസിംഗ് ഗവൺമെൻ്റിൻ്റെ ക്രിമിനലിൻ്റെ ലൊക്കേഷൻ അറിയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്ത് ഈ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. എന്ത് ചെയ്തിട്ടാണെങ്കിലും തുരസിംഗ് ഗവൺമെൻറ്റിനും ക്രിമിനലിനെ നമ്മൾ തീർക്കും. മാത്രമല്ല നമ്മൾ ആ മാഫിയ ബോസിനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു പുള്ളിക്കാരൻ്റെ മകനെ കൊന്നതിൽ തുരസിംഗ് ഗവൺമെൻറ്റിനും ക്രിമിനലിനും ഒക്കെ പങ്കുണ്ട് എന്നുള്ള കാര്യമൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും റാപ്റ്റർ എടുത്തിട്ട് നമ്മുടെ മാൻഷൻ്റെ അടുത്ത് തന്നെ പോകാൻ കഴിച്ചു. ഓക്കെ, അപ്പം ഓ രണ്ട് വീലൊക്കെ ജസ്റ്റ് പൊന്തി നിൽക്കുന്നുണ്ട്. നമ്മളിവിടെ വെച്ചോണ്ടായിരിക്കണം. മറ്റേ മോൻ എന്തായാലും നമ്മൾ റാപ്റ്റർ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സീനും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ഈസി ആയിട്ട് തന്നെ ഇതൊക്കെ കയറി ഇറങ്ങി ഒക്കെ പോകും റാപ്റ്റർ. ഓക്കെ, ഇതിൻ്റെ വീൽ ബേസ് പറഞ്ഞാൽ അത്രയും സെറ്റപ്പാണ്. പിന്നെ ഇതിനായിട്ട് മെയ്ഡ് ആണല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ നൈസായിട്ട് തന്നെ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ മാൻഷൻ്റെ അടുത്തേക്ക് തന്നെ പോവാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡെയിലി വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് സ്റ്റോറി പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ അങ്ങനെ നിൽക്കുവാണ്. എന്തായാലും ചാനലിലേക്ക് പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 2000 ആണ്. അതേപോലെ തന്നെ നമ്മൾ റോഡ് ടു 60K ഫാമിലിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ മാൻഷനിലേക്ക് തന്നെ വിടാം കേട്ടോ. നമ്മുടെ ലെസ്റ്ററിൻ്റെ ബംഗ്ലാവാണ്. ലെസ്റ്ററിൻ്റെ അല്ല സത്യത്തിൽ ഇപ്പം അത് മാഫി. അയ്യോ, ഓപ്പ് ലെസ്റ്ററിൻ്റെ അല്ല അത് സത്യത്തിൽ ഇപ്പം മാഫിയ ബോസിൻ്റെ ആണ്. പക്ഷേ ലെസ്റ്റർ അത് നമ്മളൊക്കെയാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. മാഫിയ ബോസ് മകൻ മരിച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മുടെ സിറ്റിയിലേക്ക് അങ്ങനെ വരാറൊന്നുമില്ല. ഓക്കെ, പുള്ളിക്കാരെ ഇപ്പം വേറെ എന്തൊക്കെയോ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുവാണ്. എന്തായാലും ഇപ്പോൾ അടുത്ത് തന്നെ വരും. നമുക്ക് ഈ കാര്യം പറയാനായിട്ട് ലെസ്റ്റർ വിളിച്ച് വരുത്തിയിട്ടുണ്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നടക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ പ്ലേ ബോയ് മാൻഷനിലേക്ക് തന്നെ കത്തിച്ച് വിടാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും നേരെ നമ്മുടെ മാൻഷൻ്റെ അടുത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അവന്മാരോട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇല്ല, നമ്മുടെ ജിമ്മിയും പിന്നെ അതേമാതിരി തന്നെ ട്രേസ്. നമ്മൾ അങ്ങോട്ട് മുമ്പ് ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ജിമ്മിയും ട്രേസും തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവന്മാർ ഇവിടേക്ക് ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കാൻ തോ നിൽക്കുന്നത്. നമ്മുടെ ജിമ്മിയും ഉണ്ട്, അതേപോലെ തന്നെ ട്രേസിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ ദിവസമായി ഇവന്മാർ പുറത്തേക്കൊക്കെ പോയിട്ട് നമ്മുടെ അറ്റാക്കും പോലീസും പിന്നെ അതേമാതിരി തന്നെ ഗ്യാങ്സൊക്കെ പേടിച്ചിട്ട് നമ്മൾ ഈ മാൻഷനിലാണ് ഇവന്മാർ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേമാതിരി ഷോറൂമിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് മാത്രമാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവരെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇതും കൂടി കണ്ടപ്പോൾ റാപ്റ്ററും കൂടി കണ്ടപ്പം നമ്മുടെ ജിമ്മി പറഞ്ഞു നമ്മളൊന്ന് ട്രിപ്പിന് കൊണ്ടുപോകുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ തീരുമാനിച്ചതാണ് കേട്ടോ. ജിമ്മിയായും ഡ്രെസ്സിയൊക്കെ കൊണ്ട് നമുക്കൊന്ന് ഹില്ലും കാര്യങ്ങളൊക്കെ കയറാൻ പോകാമെന്നുള്ളത്. എന്തായാലും നമുക്ക് ഇവന്മാരെ കൂട്ടിയിട്ട് നമുക്ക് പോകാനുള്ള പരിപാടിയും കാര്യങ്ങളും നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജിമ്മിനെയും ട്രേസിനോടും കൂടി കൂടെ വരാൻ വേണ്ടി പറഞ്ഞേക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ജിമ്മിനെയും ട്രേസിനെയും നമ്മളെന്തായാലും കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വിടാം. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു ഓഫ് റോഡൊക്കെയാണ് കേട്ടോ പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചില്ലിയാണ്ട് ഏരിയയിലോട്ട് തന്നെ പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ വലിയ രീതിയിലുള്ള ഹില്ലൊന്നും ഇവിടെ ഇല്ലല്ലോ. നമുക്ക് എന്തായാലും അതിലൂടെ എങ്ങാനും പോയി ലൊക്കേഷനിൽ എത്താൻ പറ്റുമോ നോക്കാം. എന്തായാലും ജിമ്മി നമ്മുടെ ബാക്ക് സീറ്റ് തന്നെ കയറിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ട്രേസിന് വയസ്സായിട്ട് വന്ന് വണ്ടിയിലോട്ട് തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ലൊക്കേഷനിലേക്കൊക്കെ വിടാം. അപ്പം ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തായാലും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് മാക്സിമം ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ റാപ്റ്ററും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ ഇന്നൊരു പിക്നിക്ക് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇപ്പോൾ കിട്ടാറുള്ളൂ കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ടൈമും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജിമ്മിയെയും ഡ്രേസിയും ഒക്കെ ഇന്ന് കൂട്ടി സെറ്റായത്. എന്തായാലും ഗ്യാങ്സ്റ്റർ ലൈഫിൻ്റെ ഇടയിൽ ഒരു ഓഫ് റോഡ് ട്രിപ്പ് ഇടയ്ക്കൊക്കെ ആവാം. ഓക്കെ ഗൈസ്, വണ്ടി വളയ്ക്കാൻ കുറച്ച് പാട് തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഹൈവേയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും പക്ക ഓഫ് റോഡാണ് കയറാൻ പോകുന്നത്. സാധാരണ പലറ്റോ വഴിയാണ് നമ്മൾ മൗണ്ട് ചില്ലാട് കയറാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കയറുന്നത് എന്തായാലും സാൻഡി വഴിയാണ് കേട്ടോ. അത് കുറച്ചും കൂടി ഒരു ഓഫ് റോഡ് ഏരിയ ആണ്. എന്തായാലും നമുക്ക് അത് വെച്ചിട്ട് നൈസായിട്ട് കയറാം. ട്രേസിയൊക്കെ സെറ്റല്ലേ, പിന്നല്ല. ഓ അയ്യോ, ഓ ചെറുതായിട്ട്
കയ്യിൽ പോയി. ഫുൾ കമ്പിയാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും കംഫർട്ടായിട്ട് സീറ്റ് ബെൽറ്റും കമ്പിയൊക്കെ ആയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതായത് സീനാണ്. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ചില്ലിയാളിലേക്ക് പോകുന്ന ലൊക്കേഷനിലേക്ക് കയറാൻ കഴിച്ചു. മോനെ ഇന്ന് മൊത്തം സീനാവുന്നാ തോന്നുന്നു. എല്ലാ വണ്ടിയിലും പോയി ഉമ്മൊക്കെ എന്നുണ്ട്. നമുക്ക് എന്തായാലും പയ്യെ തന്നെ കയറ്റാൻ കഴിച്ചു. അപ്പോൾ നമ്മളെന്തായാലും കുറേ നേരത്തെ ട്രാവലിങ്ങിന് ശേഷം നമ്മളെന്തായാലും നേരെ സാൻഡി ഏരിയയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുവഴിയാണ് നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റാം. ഓക്കെ, അപ്പം ഇതൊരു വില്ലേജാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പശു പിന്നെ അതേമാതിരി കുറേ സംഭവ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ഫാബേഴ്സിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ സാൻഡി ഷോറിൻ്റെ അടിയിൽ താമസിക്കുന്നതാണ് കേട്ടോ. അത് മൊയലിനൊക്കെ കൊണ്ടുവരുത്താൻ പോകുന്നുണ്ട്. അതാണ് സീൻ തന്നോട്. ഇതല്ലല്ലോ നമുക്ക് കയറേണ്ട വഴി. നമുക്ക് കുറച്ച് അപ്പുറത്തേക്കാണ് കയറേണ്ടത്. എന്നിട്ട് വണ്ടി തിരിക്കാൻ കഴിച്ച്. ഓക്കെ, ഇതിന് എല്ലാ ലൈറ്റും ഒക്കെ വർക്കിംഗ് ആണ് കേട്ടോ. സീനും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഈ ഫോണും കാര്യങ്ങളും റാപ്റ്റർ ചോദിച്ചിട്ട് ആരും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കൊടുക്കേണ്ട സീനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും പിടിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനെ ഇത് പക്ക ഓഫ് റോഡാണ്, കുറച്ച് പാടാണ് കേട്ടോ. നമ്മുടെ ചില്ലിയാണ്ട കാട്ടി കുറച്ചും കൂടി ഡേഞ്ചർ ഓഫ് റോഡാണെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. എൻ്റെ മോനെ വളച്ചെടുക്കാൻ കുറച്ച് പാട് തന്നെ. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഒരു നൈസായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓ, എന്തായാലും എസ് യു ആയതുകൊണ്ട് നമുക്ക് പിന്നെ കുഴപ്പമില്ല. പിന്നെ റാപ്റ്റർ ആയതുകൊണ്ട് ഒരു സീനും ഇല്ലാണ്ട് നൈസായിട്ട് കയറും. ബാക്കി ഓ, ഒരുത്തനതാ കഷ്ടപ്പെട്ട് ബാക്ക് ബാഗൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എന്തായാലും മാറി നിൽക്കുമോ അവൻ്റെ മാഞ്ഞാളം കളി. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമ്മൾ നൈസായിട്ട് ടോപ്പിലേക്ക് തന്നെ എത്തിയാണ്. അപ്പോൾ ഇവന്മാർക്ക് എവിടെയെങ്കിലും ഒന്ന് പറ്റിയ ഗ്യാപ്പിൽ ഒഴിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം പുതിയ ട്രെൻഡ്. എവിടെ പോയാലും ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇടുന്നതാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല പറ്റിയൊരു ഏരിയ എത്തുമ്പോൾ നമുക്ക് എന്തായാലും ഇതിനു വേണ്ടി നിർത്തി കൊടുക്കാം കേട്ടോ. ഫുൾ കാറ്റും ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഇവിടെ നിർത്തിയ പ്രശ്നമായിരിക്കും അത്. ഓ, ടഫ് റോഡാണ്, ഭയങ്കര ടഫാണ്. പ്രൊഫഷണൽസിന് മാത്രമേ ഓട്ടിക്കാൻ പറ്റത്തുള്ളൂ. കയ്യിൽ നിന്ന് പോയെന്നാണ് തോന്നുന്നത്. എന്തായാലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമ്മൾ ഒരു വിധത്തിലൊക്കെ കയറി കയറി പോകുന്നുണ്ട് കേട്ടോ. ഈ കേസപ്പം എന്തായാലും ഏകദേശം നമ്മൾ ഹില്ലിൻ്റെ ഒരു മീഡിയം റേഞ്ചൊക്കെ എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു ഹില്ലും കൂടി കയറി കഴിഞ്ഞിട്ട് നമുക്ക് ഇവന്മാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തി കൊടുക്കാം. ചില്ലിയാട് ഇവിടുന്ന് കാണുന്നുണ്ടോ? എന്തോ ഒത്തിരി കയറാണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ കയറ്റാനാടോ ഞാൻ? ഇത് കിണറോ? കേസപ്പം എന്തായാലും നൈസായിട്ട് തന്നെ നമ്മൾ വലിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ. സീൻ ചില്ലിയാടൊന്നും ഇതിൻ്റെ മണ്ടേ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ കുറേ പോകാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഒരുപാട് കയറാണ്ട് കേട്ടോ. എന്തായാലും കുറച്ചും കൂടി ടോപ്പിക് എത്തിയിട്ട് ഇവന്മാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തി കൊടുക്കാം. എൻ്റെ പൊന്ന് ഗൈസ്, സൂക്ഷിച്ച് കയറ്റിയില്ലെങ്കിൽ പ്രശ്നമാണ്. നമുക്ക് എന്തായാലും സൂക്ഷിച്ച് തന്നെ കയറ്റാം കേട്ടോ. ഓ, ചില ഭാഗത്തൊക്കെ എത്തുമ്പോൾ വണ്ടി നന്നായി പിടിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ എന്തായാലും നമ്മൾ ഒരു വിധത്തിലൊക്കെ കയറ്റി കയറ്റി കൊണ്ടു പോകുന്നുണ്ട് ഗൈസ്. പിന്നല്ല, പാറക്കെട്ടൊക്കെയാണ്. പെങ്ങളൊന്നും മാറിക്കോ. ഓ, പോയെന്നാണ് ഞാൻ വിചാരിച്ച്. എൻ്റെ മോനെ വിഷയം. ഓക്കെ ഗൈസ്, ഇപ്പോൾ എന്തായാലും നമ്മൾ സെറ്റായിട്ട് തന്നെ നമ്മൾ കയറുന്നുണ്ട് കേട്ടോ. റാപ്റ്റർ സീൻ, റാപ്റ്ററിനെ കേട്ടിട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളെന്തായാലും ടോപ്പിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇതെന്തായാലും ഇവിടെ ഇവിടെയും നിർത്തി കൊടുക്കാം കേട്ടോ. ഇവിടെ കുറച്ച് സീനറി ഒക്കെ ഉള്ള ലൊക്കേഷനാണ്. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെയും വെച്ചിട്ട് ഇവന്മാരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടി നിൽക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഒരു ഇറങ്ങി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തോളും. നമുക്ക് എന്തായാലും കുറച്ച് ടോപ്പിലേക്കൊക്കെ കയറി നിൽക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഒരുപാട് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എന്തായാലും സെറ്റാണെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഒരു രക്ഷയുമില്ല ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിക്കുകയാണെങ്കിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ചില്ലിയാടിൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു ഏരിയയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു ഹില്ല് നേരെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്താൻ പോകുന്നത് ചില്ലിയാടിലോട്ടാണ്. ഓക്കെ, അപ്പം അവരെന്തായാലും ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ ഇറക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പിക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. എന്തായാലും സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് ആർമാദിക്കട്ടെ. ഓ, ഈ മല കയറാൻ കുറച്ചൊന്നല്ലേ കഷ്ടപ്പാട്. ഇവിടെ നിന്ന് നോക്കി നമുക്ക് ചില്ലിയാട് കാണണ്ടോ നോക്കാം. ഓക്കെ, ഇതിൻ്റെ മുകളിലാണ് ചില്ലിയാട് എന്നാണ് എനിക്ക് എൻ്റെ ബലമായ സംശയം. ചില്ലിയാടൊന്നുമല്ല, അതും കഴിഞ്ഞിട്ട് ഇനി ഒരുപാട് പോകാനുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ഒന്ന് എത്തുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കൊള്ളാം കേട്ടോ, ഒരുപാട് ടൈം എടുക്കും നമ്മൾ ചില്ലിയാട് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും അവന്മാർ ഇനി ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ. ഇത്രയൊക്കെ ടൈം പോരടേ, ഫോട്ടോ എടുക്കാൻ ഇനി മൊത്തത്തിലിരിക്കണോ? എന്തായാലും ഒരു പുള്ളിക്കാരത്തി വേഗം കാര്യങ്ങളൊക്കെ ആയിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. പാവം, ഇന്ന് എന്നെത്താനാ ചില്ലിയാടിലൂടെ. ഇവർക്ക് ഇതൊക്കെയാണ് ഒരു അഡ്വഞ്ചർ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജിമ്മി തോ അവിടെ നിന്നാണ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റാപ്റ്റർ പുള്ളിക്കാരൻ്റെ പോലെയാണ് പുള്ളിക്കാരൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ. എന്തായാലും ട്രേസ് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു കൊടുക്കും. ട്രേസ് ഇനി ജിമ്മി തന്നെയാണോ ഫോട്ടോ എടുക്കുന്നത്, അതിന് അപ്പുറത്ത് കിടക്കുന്ന മലയാണോ എടുക്കുന്നത് അറിഞ്ഞുകൂടാ. എന്തായാലും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. എടുത്തു കഴിഞ്ഞെങ്കിൽ വന്ന് കയറ്, നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ചില്ലിയാളിലേക്ക് കയറി. ട്രേസ് തന്നെയാണ് കേട്ടോ മുന്നേ ഇരിക്കുന്നത്. പിന്നല്ല വിഷയം, എന്തായാലും നമുക്ക് ഇനിയും കുറച്ചും കൂടി പോകാനുണ്ട്.
അവിടെ നൈസായിട്ട് തന്നെ നമുക്കിത് കയറ്റിയേക്കാൻ കഴിച്ചു നോക്കി. അപ്പോൾ എന്തായാലും ടോപ്പിലോട്ട് തന്നെ നമുക്ക് എത്തണം. പക്ക ഓഫ് റോഡാണ് കേട്ടോ. നമുക്ക് എഫ് പി പി ഇട്ടിട്ട് ഒന്ന് കയറ്റി വെക്കാം. ഓ, എഫ് പി പി ഇടുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് കയറ്റുകൂടിയാകുമ്പോൾ നമുക്ക് നിലം കാണുന്നില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ എന്തായാലും മുന്നിലൊരു പാറക്കെട്ട് കാണുന്നുണ്ട് കേട്ടോ. അത് എങ്ങനെ കയറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓ സീൻ, എഫ് പി പി ഇട്ടുള്ള പ്രശ്നം അതാണ്. പിന്നെ ഒന്നും കാണാൻ പറ്റില്ല ചുറ്റുള്ളൊന്നും. എന്തായാലും ഏകദേശം നമ്മൾ ചില്ലിയാട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏ, എവിടെടാ ചില്ലിയാട്? അതിൻ്റെ മണ്ടയിലാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിടാം. ഇനിയും കുറേ പോകാനുണ്ട് ഗൈസ്. നമ്മൾ വിചാരിച്ച മാതിരി അത്ര ഈസി ആയിട്ടൊന്നും ചില്ലാട് എത്തത്തില്ല. എന്തായാലും പിക്നിക്ക് കുറച്ച് സെറ്റാണ്. ഓക്കെ, അപ്പം മിക്കവാറും ഇന്ന് ഇവിടെ ഇവന്മാർ ക്യാമ്പ് ചെയ്യാൻ പറയുമെന്ന് അറിഞ്ഞുകൂടാ. ക്യാമ്പ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇനിയിപ്പം അതും കൂടി ചെയ്ത് കൊടുക്കേണ്ടി വരും. നമുക്ക് പോയിട്ട് തിരക്കൊന്നുമില്ല. നമ്മുടെ ഷോറൂമിലേക്ക് ഡെലിവറിയും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. പിന്നെ അതേമാതിരി തന്നെ തുരസിംഗ് ഓൺലൈൻ്റെയോ ക്രിമിനലിൻ്റെ ഒക്കെ ലൊക്കേഷൻ അറിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, ചോദിച്ചപ്പോൾ എന്തായാലും നമ്മൾ ടോപ്പിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ചില്ലിയാർഡിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. സീനും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്തായാലും വണ്ടി കുറച്ച് അങ്ങോട്ടേക്ക് കയറ്റി വെക്കാം ഗൈസ്. ഓക്കെ, ചോദിച്ചപ്പോൾ എന്തായാലും അവിടെ രണ്ട് ബൈക്ക് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ എടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി അഡ്വഞ്ചറാവും. ഇത് ഇവന്മാർ കൊണ്ടുവന്ന ബൈക്കാണോ എന്ന് അറിഞ്ഞോളാം. നമുക്ക് എന്തായാലും അവന്മാരോട് പോയിട്ട് ബൈക്ക് എടുത്തോട്ടെ എന്നുള്ള കാര്യം ചോദിച്ച് നോക്കാം കേട്ടോ. ഇത് ആരും കൊണ്ടുവന്ന ബൈക്കാന്ന് ചോദിച്ച് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ആര് കൊണ്ടുവന്ന ബൈക്കാന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ എല്ലാം എന്നാണ് പറഞ്ഞത്. അതിന് എന്തിനാ പേടി ചോടുന്നത്? എന്തായാലും നമുക്ക് ബൈക്ക് എടുത്തിട്ട് ഒരു റൈഡൊക്കെ എടുത്തിട്ട് പോയി വരാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും നൈസായിട്ട്. ഇതെന്താണ് സീൻ? ഏ, എൻ്റെ മോനെ, ഇത് ഏത് ഗ്യാങ്സ്? ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മളേതോ ഗ്യാങ്ങൊക്കെ വളഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്ന് ട്രേസി ഓടിക്കോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും എല്ലാവരും ജസ്റ്റ് ഇറങ്ങി ഓടിക്കോ കേട്ടോ. എൻ്റെ പൊന്ന് ജിമ്മി ട്രേസി ഒക്കെ എന്ത് കാണിക്കുന്ന ഇവന്മാർ ഉണ്ടാവും. എന്തായാലും നമുക്ക് ഇത് ഏതാ ഗ്യാങ് എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും നമ്മളവിടെ ഒരു ആൾ കൂട്ടാനുള്ള പ്ലാന് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് പെട്ടെന്നുള്ളൊരു അറ്റാക്ക് കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. എന്തായാലും എവിടെയെങ്കിലുമൊക്കെ പോയി കവർ എടുത്ത് നിൽക്കും. നമുക്ക് എന്തായാലും നമ്മളെ മാത്രം സേവ് ചെയ്താൽ പോരെ. ഇപ്പോൾ നമ്മുടെ ട്രേസിയും ജിമ്മിനെയും കൂടി സേവ് ചെയ്യേണ്ടത് നമ്മളെ ഇതായിപ്പോയി. ഉപയോഗിച്ചപ്പോൾ എന്തായാലും നമുക്ക് എല്ലാത്തിനും അടിച്ചിടാൻ കഴിച്ചു. ഓക്കെ, എന്തായാലും മാക്സിമം നമ്മളെന്തായാലും ഇടോ ഉണ്ട കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ഓക്കെ, ചോദിച്ചപ്പോൾ എന്തായാലും ഒരു ഗ്രനേഡ് വാരി എറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ജിമ്മിയും ട്രേസി അവിടെ മാക്സിമം കവർ എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാത്തിനും അടിച്ചിടാൻ കഴിച്ചു. എൻ്റെ മോനെ, നമ്മൾ വിചാരിച്ച മാതിരി അല്ല കഴിച്ചു. ഓക്കെ, കാര്യങ്ങൾ കുറച്ച് സീനാണ്. എന്തായാലും ഒരു എൻ്റെ പൊന്ന് കൈ ജിമ്മിയൊക്കെ അതോ അങ്ങോട്ടേക്ക് ഓടി കയറുന്നുണ്ട്. എന്തായാലും നമുക്ക് എല്ലാത്തിനെയും അടിച്ചിടാം. എടോ ഇത് എത്ര പേരോ. എന്തായാലും നമുക്ക് അധികം നേരം പിടിച്ചിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും വണ്ടി കയറാൻ കൈസ്. ഓക്കെ, ചോദിച്ചപ്പോൾ എന്തായാലും ജിമ്മിയും ട്രേസും കൂടി വണ്ടിയിലോട്ട് കയറിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ എസ്കേപ്പ് ആവാം. പൊന്ന് ട്രേസി കയറി. ഓ എൻ്റെ മോനെ, സീനെന്നൊക്കെ പറഞ്ഞ. ഓക്കെ, ചോദിച്ചപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയൊക്കെ എടുത്തിട്ട് പോവാം കേട്ടോ. മാറിനില്ലടാ അങ്ങോട്ട്. ഓ എന്തായാലും നമ്മൾ ഒരു വിധത്തിലാണ് ഇവിടുന്ന് എസ്കേപ്പ് ആയിട്ടുള്ളത്. അവന്മാർക്ക് പ്രാന്തെന്തോ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഏതൊക്കെയോ ഗ്യാങ്സും കാര്യങ്ങളൊക്കെ നമ്മളെ പുറകെ തന്നെ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ ചെറുതായിട്ട് പിക്നിക്കിന് പോയതായിരുന്നു. പക്ഷേ ഇത്രയും സീനാകും നമ്മൾ വിചാരിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് നൈസായിട്ട് തന്നെ നേരെ നമ്മുടെ ലെസ്റ്ററിനെ ഒന്ന് കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. തിരിച്ച് നമ്മുടെ ബംഗ്ലാവിൻ്റെ അടുത്തേക്ക് തന്നെ പോകാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മളെ ഫാമിലിയിൽ കൊണ്ടൊന്നും ഇനി പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അമ്മാതിരി സീന് കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് കിട്ടുന്നത് കുഴപ്പമില്ല. നമുക്ക് കിട്ടുന്നത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചടിക്കാൻ പറ്റും. പക്ഷേ ജിമ്മിയെയും ട്രേസിയൊക്കെ തട്ടി അവന്മാർ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കും പണി കിട്ടും. ഇപ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് ഓടുമല്ലാണ്ട് വേറെ വഴിയില്ലായിരുന്നു കേട്ടോ. അത്രയും ആൾക്കാരാണ്. അവന്മാർ മൊത്തത്തിൽ നിന്ന് വളഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നൈസായിട്ട് ചില്ലിയാട് പയ്യെ തന്നെ ഇറക്കാം കേട്ടോ. അപ്പോൾ അവന്മാർ നമ്മളെ പുറകെ തന്നെ വരുന്നുണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. ഇനി ചേസ് ചെയ്തിട്ട് ഇത്രയും പേര് എങ്ങനെയാണോ ചില്ലിയാടിൻ്റെ മുകളിൽ എത്തിയത്? ഹെലികോപ്റ്റർ ആണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. എന്തായാലും നമുക്ക് നൈസായിട്ട് പയ്യെ തന്നെ ഇറങ്ങാം. ഓക്കെ ഗൈസ്, ഓ ഇവിടെ ഒരു കുഴിയാണല്ലോ. എന്തായാലും നമ്മളെ ലെസ്റ്റർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. നമുക്ക് എന്തായാലും തായ ഇറങ്ങിയിട്ട് വേണം ലെസ്റ്ററിനെ കോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചോദിച്ചപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് തന്നെ തായോടെ ഇറക്കാം കേട്ടോ. നമ്മുടെ റാപ്റ്റർ പയ്യെ തന്നെ. റാപ്റ്റർ ആയതുകൊണ്ട് സീനും കാര്യങ്ങളൊന്നും ഇല്ല. ചില്ലിയാട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇറക്കി കൊണ്ട് പോകാൻ പറ്റും. ഓക്കെ, ചോദിച്ചാൽ എന്തായാലും അവന്മാർ ചേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ച് സീനായിരിക്കും. ഓ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ സിറ്റിയിലേക്ക് തന്നെ കത്തിച്ച് വിടാൻ കഴിച്ചു. ഓക്കെ, ആദ്യം ഈ ചില്ലിയാട് ഇറക്കി കഴിഞ്ഞാൽ നേരെ സിറ്റിയിലേക്ക് തന്നെ വിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും നേരെ നമ്മുടെ പ്ലേ ബോയ് മാൻഷൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ജിമ്മിയെയും പിന്നെ അതേമാതിരി തന്നെ ട്രേസിയെയും ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവരെന്തായാലും പോയിക്കോളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലെസ്റ്റർ പൂൾ ക്ലബിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ജിമ്മിയും അതേപോലെ തന്നെ ട്രേസിയും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെന്തായാലും നേരെ നമ്മുടെ മാൻഷനിലേക്ക് തന്നെ കയറി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പൂൾ ക്ലബിൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ. പൂൾ ക്ലബിൻ്റെ അടുത്തേക്ക് നേരെ തന്നെ കത്തിച്ച് വിടാം. പൂൾ ക്ലബിലാണ് നമ്മുടെ
ലെസ്റ്ററും പിന്നെ അതേമാതിരി തന്നെ മൈക്കിളും നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന്മാരോട് പോയിട്ട് കാര്യങ്ങൾ നമുക്ക് എന്തായാലും സംസാരിക്കണം. എന്തായാലും അവന്മാർ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെസ്റ്റർ പറഞ്ഞ കാര്യം എന്താ വെച്ചാണെങ്കിൽ ചെറുതായിട്ടൊരു സീനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്തായാലും ലെസ്റ്ററിനും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കേട്ടോ നമ്മളോട്. അപ്പോൾ എന്താണ് സീൻ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് പൂൾ ക്ലബിൻ്റെ അടുത്തേക്ക് എത്തിയേ പറ്റത്തുള്ളൂ. നമ്മൾ ഇവിടെ എവിടെയോ ആയിരുന്നു എൻ്റെ ഗോൾഫ് ക്ലബും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഞാൻ മറന്നുപോയി. ഓക്കെ ഗൈസ്, ഇപ്പോൾ എന്തായാലും നമ്മൾ നൈസായിട്ട് ഗോൾഫ് ക്ലബിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എവിടെയോ ആണ് നമ്മുടെ ലെസ്റ്ററും അതേപോലെ തന്നെ മൈക്കിളും ഉള്ളത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ എൻട്രി എവിടാ. ഓക്കെ ഗൈസ്, ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ എൻട്രി അപ്പുറത്തെ സൈഡിലായിരുന്നു. ഓ, വേറെ ഒരുത്തൻ അതിൻ്റെ ഇടയിൽ വന്ന് കാറ് കയറ്റുന്നു. എന്തായാലും മൊത്തം സീനാണ്. അവന്മാർ നമ്മളെ ലോക്കാക്കാനുള്ള എല്ലാ പ്ലാനും ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ചേട്ടാ ഒന്ന് മാറുമോ, പിന്നെ ഫോട്ടോ എടുക്കാമല്ലോ. ഓക്കെ ഗൈസ്, ഇപ്പോൾ എന്തായാലും നമ്മൾ നൈസായിട്ട് തന്നെ ഗോൾഫ് ക്ലബിൻ്റെ അകത്തോടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും റാപ്റ്റർ വെള്ളടിയും കൊണ്ടുപോയി വെക്കാം കേട്ടോ. എന്തായാലും നേരെ പോയിട്ട് ലെസ്റ്ററിനും പിന്നെ അതേപോലെ തന്നെ അയ്യോ ഗണ്ണ് ലെസ്റ്ററിനും അതേപോലെ തന്നെ മൈക്കിളിനും പോയി കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും എന്തിനാണ് അവന്മാരും കാണണമെന്ന് പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ എന്തായാലും പൂൾ ക്ലബിൻ്റെ അകത്തോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പൂളിൻ്റെ അടുത്താണ് നമ്മുടെ ലെസ്റ്റർ മൈക്കിൾ ഉള്ളത് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഗോൾഫ് വണ്ടി എടുത്തിട്ട് പോകും, അല്ലെങ്കിൽ നമ്മുടെ ഓടി എത്തുമ്പോഴേക്കും പദം വരും. ഓക്കെ ഗൈസ്, ഇപ്പോൾ എന്തായാലും നമ്മൾ നേരെ നൈസായിട്ട് ഗോൾഫ് വണ്ടിയിലോട്ട് തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ഇപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടേക്ക് കത്തിച്ച് വിടാം. എന്തായാലും ഓ ഫുൾ കുഴിയാണ് കേട്ടോ, ഈ പൂൾ കളിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കാണ് അവന്മാർ. എന്തായാലും ഇവിടെ എവിടെയോ ആണ് നമ്മുടെ മൈക്കിളും ലെസ്റ്ററും ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഓക്കെ ഗൈസ്, ഇപ്പോൾ എന്തായാലും നമ്മുടെ മൈക്കിളും ലെസ്റ്ററും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നൈസായിട്ട് എന്താണ് കാര്യം എന്നുള്ള കാര്യം ചോദിച്ച് നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ തന്നെ വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കാര്യങ്ങൾ പോയിട്ട് ഡിസ്കസും കാര്യങ്ങളൊക്കെ ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലെസ്റ്ററും മൈക്കിളും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള സി ജെ അതേപോലെ തന്നെ ജോണി ലാമർ ഇവരെ മൂന്നാളും കാണുന്നില്ലെന്നാണ് കേട്ടോ നമ്മുടെ ലെസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ രാവിലെ മുതൽ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മൈക്കിൾ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് അറ്റാക്ക് നമ്മളെ അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായത് ആ ഒരു ഗ്യാങ് മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചില്ലാട് പോയ അതേ ഒരു ടൈം ഏകദേശം ആയപ്പോൾ തന്നെ മൈക്കിളിൻ്റെ മാൻഷൻ്റെ നേരെ അറ്റാക്ക് ഉണ്ടായിരുന്നു മൈക്കിളിൻ്റെ നേരെ. പക്ഷേ മൈക്കിൾ അവിടെ സേഫ് ആയതുകൊണ്ട് തന്നെ സീന് കാര്യങ്ങളില്ല. ഈ ട്രവറിൻ്റെ കാര്യം എന്താണെന്ന് അറിയത്തില്ല കേട്ടോ, ട്രവറിന് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും ഈ മൂന്നാൾ മിസ്സിംഗ് ആണ്, നമ്മുടെ സി ജെ പിന്നെ അതേമാതിരി തന്നെ ജോണിയും ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ലാമറും മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അവന്മാരെന്താ ചെയ്യാന്ന് അറിയത്തില്ല. ടോം യൂണിവേഴ്സിറ്റി ഇവിടെ എവിടെയാണുള്ളതെന്നും അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ മൊത്തം സീനായിരിക്കുവാണ് കേട്ടോ, ഇവന്മാരെന്താണ് ചെയ്യാന്ന് അറിയത്തില്ല. പിന്നെ അത് മാത്രമല്ല, ലെസ്റ്ററിനാണെങ്കിൽ അനോണിമസ് ആയിട്ട് ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ മൂന്ന് ഗ്യാങ് മെമ്പേഴ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, അപ്പോൾ അവരെ കിട്ടണമെങ്കിൽ ക്യാഷ് തരണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ലൊക്കേഷനും അയച്ചു തന്നിട്ടുണ്ടെന്നാണ് കേട്ടോ ലെസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും സീനും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റാപ്റ്റർ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരാം. ഇതിൽ ടു സീറ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവന്മാരെ കൊണ്ട് അവിടെ പോകാൻ പറ്റുമോ അറിഞ്ഞുകൂടെ കേട്ടോ. എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം ലെസ്റ്ററിനെ കയറ്റാൻ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ മൂന്നാളും കൂടി നമ്മൾ ഇതിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് നേരെ ലൊക്കേഷനിലേക്ക് തന്നെ വിടാം ഗൈസ്. ഓക്കെ, അപ്പോൾ മൈക്കിളും ജസ്റ്റ് ബാക്ക് തന്നെ കയറിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും സീന് കാര്യങ്ങളൊക്കെ എന്താ ചോദിച്ചു നമ്മൾ നേരെ പോകാൻ പോകുന്നത് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെപ്പൺസും കളക്ട് ചെയ്യണം. അതേപോലെ തന്നെ എ ടി എമ്മിൽ പോയിട്ട് നമുക്ക് അവന്മാർ പറഞ്ഞ ക്യാഷ് നമുക്ക് സെറ്റാക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ റാപ്റ്റർ ഇവിടെ എവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റാപ്റ്റർ എടുത്തിട്ട് എന്തായാലും പോവാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പോയി കുറച്ച് ക്യാഷ് എടുത്തിട്ട് വരണം. എന്തായാലും ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. ഓക്കെ, കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് പോയിട്ട് റാപ്റ്റർ എടുക്കാം കേട്ടോ. ഒന്ന് കയറണോ? അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം തന്നെ പോയിട്ട് ക്യാഷും പിന്നെ അതേമാതിരി വെപ്പൺസും സെറ്റാക്കി വയ്ക്കണം. എന്തായാലും ആ ഗ്യാങ്സ് ഏതാന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ ലെസ്റ്ററിനും ഡൗട്ട് തുറച്ചിങ്ങ് വണ്ണം തന്നെയാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞുള്ളത്. അപ്പോൾ പുള്ളിക്കാരനെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും സീനില്ല, ഏത് ഗ്യാങ്ങാണെങ്കിൽ നമ്മൾ അടിക്കും, നമ്മുടെ ഫാമിലീനെ എങ്ങനെയും സേഫ് ആക്കണം. ഇപ്പം നമ്മുടെ മാൻഷനിൽ എന്തായാലും കയറി അവന്മാർ അടിക്കത്തില്ല കേട്ടോ. അപ്പം അതെന്തായാലും സീനില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രേസിയും അമാൻഡിയും പിന്നെ അതേമാതിരി തന്നെ ജിമ്മിയും സേഫാണ്. നമ്മളെ ഗ്യാങ് മെമ്പേഴ്സിനാണ് ഇപ്പോൾ സീനും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ളത്. ടോം യൂണിവേഴ്സിറ്റിയും ട്രവർ എവിടെയാണെന്നുള്ള കാര്യം അറിയത്തില്ല. അവർ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊരു എ ടി എം കൗണ്ടറിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് വേണ്ട കുറേ ക്യാഷാണ്. നമുക്ക് വെപ്പൺസിന് ക്യാഷ് വേണം, അതേമാതിരി അവന്മാർക്ക് കൊടുക്കാനും ക്യാഷ് വേണം കേട്ടോ. എന്തായാലും ആ ഒരു ലൊക്കേഷനിലേക്ക് തന്നെ കത്തിച്ച് വിടാം. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലെങ്ത്ത് പറ്റ കുറവാണ് എനിക്കറിയാം, ഭയങ്കര ബിസിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു കുറേ പ്രശ്നങ്ങൾ കാരണം. ഓക്കെ ഗൈസ്, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. സോ അണ്ടിൽ വി സീ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ, ബി സേഫ് ആൻഡ് ബൈ.